GChemPaintile resonance structures enna spoken tutorial ilekku swagatham. Ivide padikkunnathu Rasa pravartanangale soochippikkunna vivida arrows. Ore atathil chargeum electron pairsum cherkkunnathu. Idinayi upayogikkunnathu Ubuntu Linux OS version 12.04, GChemPaint version 0.12.10. ഈ ട്യൂട്ടോറിയലിനായി GChemPaint പരിചിതമായിരിക്കണം. അറിയില്ലെങ്കിൽ ബന്ധപ്പെട്ട ട്യൂട്ടോറിയലുകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. ഞാൻ ഇപ്പോൾ GChemPaint വിൻഡോയിലേക്ക് പോകുന്നു. ഒരു പുതിയ GChemPaint വിൻഡോ തുറന്നിട്ടുണ്ട്. ഇവിടെ ഈഥൈൽ ക്ലോറൈഡിന്റെയും മീഥൈൽ ബ്രോമൈഡിന്റെയും സ്ട്രക്ചേഴ്സ് കാണുന്നു. ഒരു കാർബോകാറ്റയോൺ എങ്ങനെ ലഭിക്കുമെന്ന് നോക്കാം. ഈഥൈൽ ക്ലോറൈഡിന്റെ ക്ലോറിൻ ആറ്റത്തിൽ ഒരു ജോഡി ഇലക്ട്രോണുകൾ ചേർക്കാം. ആഡ് ആൻ ഇലക്ട്രോൺ പെയർ ടൂൾ ക്ലിക്ക് ചെയ്യുക. ക്ലോറിൻ ആറ്റത്തിൽ ക്ലിക്ക് ചെയ്ത് എന്ത് സംഭവിക്കുന്നു എന്ന് നിരീക്ഷിക്കുക. അടുത്തതായി കാർബൺ ക്ലോറിൻ ബോണ്ടിലെ ഒരു ഇലക്ട്രോൺ പെയറിന്റെ ഷിഫ്റ്റ് കാണിച്ചു തരാം. ആഡ് എ കർവ്ഡ് ആരോ ടു റിപ്രസെന്റ് ആൻ ഇലക്ട്രോൺ പെയർ മൂവ് ടൂളിൽ ക്ലിക്ക് ചെയ്യുക. പ്രോപ്പർട്ടി വിൻഡോ തുറക്കുന്നു. എൻഡ് ആരോ അറ്റ് സെന്റർ ഓഫ് ന്യൂ ബോണ്ട് ചെക്ക് ബോക്സ് ക്ലിക്ക് ചെയ്യുക. ഇത് ഇലക്ട്രോൺ പെയറിനെ ശരിയായ സ്ഥാനത്തേക്ക് നീക്കുന്നു. കാർബൺ ക്ലോറിൻ ബോണ്ടിൽ ക്ലിക്ക് ചെയ്യുക. കേഴ്സർ കർവ്ഡ് ആരോ ടു മുകളിൽ വെച്ച് ഇലക്ട്രോണിന്റെ ഷിഫ്റ്റ് നിരീക്ഷിക്കുക. ഞാൻ ഈ സ്ട്രക്ചറിന്റെ ഒരു പകർപ്പുണ്ടാക്കുന്നു. ആഡ് ഓൺ ആരോ ക്ലിക്ക് ചെയ്ത് സ്ട്രക്ചേഴ്സിന്റെ ഇടയിൽ ക്ലിക്ക് ചെയ്യുക. ഒരു കാർബോകാറ്റയോൺ ഉണ്ടാകുന്ന പ്രവർത്തനം ആരംഭിക്കുന്നത് സോഡിയം ഹൈഡ്രോക്സൈഡ് പോലുള്ള ഒരു ബേസ് ആണ്. ആഡ് ഓർ മോഡിഫൈ എ ഗ്രൂപ്പ് ഓഫ് ആറ്റംസ് ടൂളിൽ ക്ലിക്ക് ചെയ്യുക. ആരോയ്ക്ക് മുകളിൽ ക്ലിക്ക് ചെയ്യുക. NaOH എന്ന് ടൈപ്പ് ചെയ്യുക. സിലക്ഷൻ ടൂൾ ക്ലിക്ക് ചെയ്ത് NaOH തിരഞ്ഞെടുക്കുക. ആരോയിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. സബ് മെനുവിൽ ആരോ തിരഞ്ഞെടുക്കുക. അറ്റാച്ച് സെലക്ഷൻ ടു ആരോ ക്ലിക്ക് ചെയ്യുക. ആരോ അസോസിയേറ്റഡ് എന്ന ഡയലോഗ് ബോക്സ് കാണപ്പെടുന്നു. റോൾ ഡ്രോപ്പ് ഡൌണിൽ റിയാക്റ്റന്റ് തിരഞ്ഞെടുത്ത് ക്ലോസിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ രണ്ടാമത്തെ ഈഥൈൽ ക്ലോറൈഡിനെ ഈഥൈൽ കാർബോകാറ്റയോണും ക്ലോറൈഡ് അയോൺസും ആയി മാറ്റാം. ഇറേസർ ടൂൾ ക്ലിക്ക് ചെയ്ത് കാർബൺ ക്ലോറിൻ ബോണ്ടിൽ ക്ലിക്ക് ചെയ്യുക. ഈഥേനും HClഉം രൂപപ്പെടുന്നു. ഇലക്ട്രോണുകൾ കാർബണിൽ നിന്ന് ക്ലോറിനിലേക്ക് മാറുമ്പോൾ കാർബൺ ഒരു പോസിറ്റീവ് ചാർജ് നേടുന്നു. ഇൻക്രിമെന്റ് ദി ചാർജ് ടൂളിൽ ക്ലിക്ക് ചെയ്യുക. കാർബൺ ക്ലോറിൻ ബോണ്ട് ഡിലീറ്റ് ചെയ്തിടത്ത് ക്ലിക്ക് ചെയ്യുക. ഈഥൈൽ കാർബോകാറ്റയോൺ രൂപപ്പെടുന്നു. ക്ലോറൈഡ് അയോൺ ഉണ്ടാക്കുന്നതിനായി ഡിക്രിമെന്റ് ദി ചാർജ് ടൂളിൽ ക്ലിക്ക് ചെയ്യുക. HCl ക്ലിക്ക് ചെയ്യുക. ക്ലോറൈഡ് അയോൺ രൂപപ്പെടുന്നു. ഇപ്പോൾ സിംഗിൾ ഇലക്ട്രോൺ ഷിഫ്റ്റിലേക്ക് പോകാം. ഫ്രീ റാഡിക്കൽസ് കിട്ടുന്നതിനായി മീഥൈൽ ബ്രോമൈഡ് സ്ട്രക്ചർ ഉപയോഗപ്പെടുത്താം. ആഡ് എ കർവ്ഡ് ആരോ ടു റിപ്രസെന്റ് എ സിംഗിൾ ഇലക്ട്രോൺ മൂവ് ടൂളിൽ ക്ലിക്ക് ചെയ്യുക. ഒരു കർവ്ഡ് ആരോ കിട്ടുന്നതിനായി മീഥൈൽ ബ്രോമൈഡിൽ ക്ലിക്ക് ചെയ്യുക. രണ്ടാമത്തെ കർവ്ഡ് ആരോ ലഭിക്കുന്നതിനായി പെൻസിൽ ബോണ്ടിന് മുകളിൽ ചെറുതായി ഒന്ന് നീക്കിയതിനു ശേഷം വീണ്ടും ക്ലിക്ക് ചെയ്യുക. ഒരു ആരോ ബ്രോമോയിലേക്കും അടുത്തത് മീഥൈലിലേക്കും ചൂണ്ടുന്നു. ബോണ്ടിലെ ഇലക്ട്രോൺ പെയറിൽ നിന്നും ബ്രോമോയ്ക്കും മീഥൈലിനും ലഭിക്കുന്നു. പ്രൊഡക്റ്റുകൾ കാണുന്നതിനായി ഒരു ആരോ ചേർക്കാം. ആഡ് ആൻ ആരോ ക്ലിക്ക് ചെയ്യുക. മീഥൈൽ ബ്രോമൈഡിന്റെ അരികിലുള്ള ഡിസ്പ്ലേ ഏരിയ ക്ലിക്ക് ചെയ്യുക. ഫ്രീ റാഡിക്കൽസ് ഉണ്ടാകുമ്പോൾ അതിൽ ഹീറ്റ് ഓഫ് റിയാക്ഷനും ഉൾപ്പെട്ടിരിക്കുന്നു. ആഡ് ഓർ മോഡിഫൈ എ ടെക്സ്റ്റ് ടൂളിൽ ക്ലിക്ക് ചെയ്യുക. ആരോയ്ക്ക് മുകളിലുള്ള ഡിസ്പ്ലേ ഏരിയയിൽ ക്ലിക്ക് ചെയ്യുക. പച്ച ബോക്സിൽ ഹീറ്റ് എന്ന് ടൈപ്പ് ചെയ്യുക. സിലക്ഷൻ ടൂൾ ക്ലിക്ക് ചെയ്ത് ഹീറ്റ് തിരഞ്ഞെടുക്കുക. ആരോയിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. സബ് മെനുവിൽ ആരോ തിരഞ്ഞെടുത്ത് അറ്റാച്ച് സിലക്ഷൻ ടു ആരോ ക്ലിക്ക് ചെയ്യുക. ആരോ അസോസിയേറ്റഡ് ഡയലോഗ് ബോക്സ് കാണപ്പെടുന്നു. നോക്കൂ, റോൾ ഡ്രോപ്പ് ഡൌൺ ലിസ്റ്റിൽ ചില ഓപ്ഷനുകൾ ഉണ്ട്. റോൾ ഡ്രോപ്പ് ഡൌണിൽ ടെമ്പറേച്ചർ തിരഞ്ഞെടുത്ത് ക്ലോസ് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഫ്രീ റാഡിക്കൽസ് സൃഷ്ടിക്കാം. ഞാൻ ഇതിന്റെ ഒരു കോപ്പി ഉണ്ടാക്കുന്നു. ഇറേസർ ടൂളിൽ ക്ലിക്ക് ചെയ്ത് കാർബൺ ബ്രോമിൻ ബോണ്ട് ക്ലിക്ക് ചെയ്യുക. മീഥേനും ഹൈഡ്രജൻ ബ്രോമൈഡും രൂപപ്പെടുന്നു.
Add an unpaired electron tool click cheyuka. Methane ilum hydrogen bromide ilum click cheyuka. Methyl bromium free radicals rupapadunu. Selection tool il click cheyuka. Oru reaction pathway undakkunnathinayi aadyam muzhuvan reactionum select cheyuka. Ennittu selection il right click cheyuka. Oru sub menu thurakkunnu. Create a new reaction click cheyuka. Reaction path srishtikkappettu. Reaction pathway kaanunnathinayi drag cheythu nokkuka. Idu pole nerthayulla reactionu vendiyum reaction pathway undakkunnu. നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ റിയാക്ഷൻ പാത്വേ നീക്കം ചെയ്യാനും കഴിയും. അതിനായി റിയാക്ഷനിൽ വീണ്ടും റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ഡിസ്ട്രോയ് ദി റിയാക്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇത് റിയാക്ഷൻ പാത്വേ നീക്കം ചെയ്യുന്നു. ഏതെങ്കിലും ഒബ്ജക്റ്റ് ഡ്രാഗ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അവ പ്രത്യേകം മൂവ് ചെയ്യാൻ കഴിയും എന്ന് മനസ്സിലാകും. ഡബിൾ ഹെഡഡ് ആരോ ഉപയോഗിച്ചുള്ള റെസൊണൻസ് അല്ലെങ്കിൽ മീസോമറിയിലേക്ക് പോകുന്നു. നൈട്രോമീഥേന്റെ സ്ട്രക്ചർ ഉള്ള ഒരു പുതിയ ജിക്കംപെയിന്റ് വിൻഡോ തുറന്നിട്ടുണ്ട്. സ്ട്രക്ചറിനുള്ളിലെ ഇലക്ട്രോൺ ഷിഫ്റ്റുകളും ചാർജുകളും കാണിക്കുന്നതിനായി കർവ്ഡ് ആരോ ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഡബിൾ ഹെഡഡ് ആരോ ചേർക്കാം. ആഡ് എ ഡബിൾ ഹെഡഡ് ആരോയിൽ ക്ലിക്ക് ചെയ്യുക. നൈട്രോമീഥേൻസിന് ഇടയിലുള്ള ഡിസ്പ്ലേ ഏരിയയിൽ ക്ലിക്ക് ചെയ്യുക. ഈ രണ്ട് സ്ട്രക്ചറുകൾ നൈട്രോമീഥേൻ്റെ റെസൊണൻസ് സ്ട്രക്ചേഴ്സ് ആണ്. സ്ട്രക്ചർ സിലക്റ്റ് ചെയ്യുന്നതിനായി കൺട്രോൾ എ പ്രസ് ചെയ്യുക. സിലക്ഷനിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ഒരു സബ് മെനു തുറക്കുന്നു. ക്രിയേറ്റ് എ ന്യൂ മീസോമറി റിലേഷൻഷിപ്പിൽ ക്ലിക്ക് ചെയ്യുക. റിലേഷൻഷിപ്പ് കാണുന്നതിനായി ഡ്രാഗ് ചെയ്തു നോക്കുക. ബെൻസീന്റെ റെസൊണൻസ് സ്ട്രക്ചേഴ്സിനെ കുറിച്ചുള്ള ഒരു സ്ലൈഡ് ഇവിടെയുണ്ട്. ഇപ്പോൾ ഒരു റെട്രോസിന്തറ്റിക് പാത്വേ ഉണ്ടാക്കുവാൻ പഠിക്കാം. ആവശ്യമായ സ്ട്രക്ചേഴ്സ് ഉള്ള ഒരു പുതിയ ജിക്കംപെയിന്റ് വിൻഡോ തുറന്നിട്ടുണ്ട്. റെട്രോസിന്തറ്റിക് പാത്വേ പ്രൊഡക്റ്റിൽ നിന്നും ആരംഭിച്ച് ഇന്റർമീഡിയറ്റുകളിലൂടെ റിയാക്റ്റന്റിലേക്ക് പോകുന്നു. ഈ പാത്വേയിൽ അവസാനത്തെ പ്രൊഡക്റ്റ് ഓർത്തോനൈട്രോഫീനോളും അവസാനത്തെ മെറ്റീരിയൽ ബെൻസീനും ആണ്. റിട്രോസിന്തറ്റിക് പാത്വേ കാണിക്കുന്നതിനായി ഒരു റിട്രോസിന്തറ്റിക് ആരോ ചേർക്കാം. ആഡ് ആൻ ആരോ ഫോർ എ റിട്രോസിന്തറ്റിക് സ്റ്റെപ്പിൽ ക്ലിക്ക് ചെയ്യുക. എല്ലാ കമ്പൗണ്ട്സിനും ഇടയിൽ ക്ലിക്ക് ചെയ്യുക. സ്ട്രക്ചേഴ്സ് സിലക്റ്റ് ചെയ്യുന്നതിനായി കൺട്രോൾ എ പ്രസ് ചെയ്യുക. സിലക്ഷനിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ഒരു സബ് മെനു തുറക്കുന്നു. ക്രിയേറ്റ് എ ന്യൂ റിട്രോസിന്തസിസ് പാത്വേയിൽ ക്ലിക്ക് ചെയ്യുക. സൃഷ്ടിക്കപ്പെട്ട പാത്വേ കാണുന്നതിനായി ഡ്രാഗ് ചെയ്തു നോക്കുക. ചുരുക്കത്തിൽ ഇവിടെ പഠിച്ചത് കർവ്ഡ് ആരോസ് ഉപയോഗിച്ച് ഇലക്ട്രോൺ ഷിഫ്റ്റ്സ് കാണിക്കുന്നത്, റിയാക്ഷൻ ആരോയിൽ റിയാക്ഷൻ കണ്ടീഷൻസ് അറ്റാച്ച് ചെയ്യുന്നത്, റിയാക്ഷൻ ആരോ ഉപയോഗിച്ച് ഒരു റിയാക്ഷൻ പാത്വേ ഉണ്ടാക്കുന്നതും അത് ഇല്ലാതാക്കുന്നതും, ഡബിൾ ഹെഡഡ് ആരോ ഉപയോഗിച്ച് ഒരു മീസോമറി റിലേഷൻഷിപ്പ് ഉണ്ടാക്കുന്നത്, റിട്രോസിന്തറ്റിക് ആരോ ഉപയോഗിച്ച് ഒരു റിട്രോസിന്തറ്റിക് പാത്വേ ഉണ്ടാക്കുന്നത്. അസൈൻമെന്റ്: ആരോ പ്രോപ്പർട്ടീസ് ഉപയോഗിച്ച് ബ്യൂട്ടെയിനും സോഡിയം ബ്രോമൈഡ് ഉണ്ടാക്കുന്ന ഡ്രൈ ഈഥർ സോൾവെന്റ് ആയി ഉപയോഗിച്ചുകൊണ്ടുള്ള ബ്രോമോ ഈഥേനും സോഡിയവും തമ്മിലുള്ള റിയാക്ഷന്റെ റിയാക്ഷൻ പാത്വേ ഉണ്ടാക്കുക. റിയാക്ഷൻ മോളിക്യൂൾസിന്റെ സ്റ്റൈക്കോമെട്രിക് കോയഫിഷ്യൻസ് ചേർക്കുക. നഫ്തലിൻ, ആന്ത്രസീൻ, കാർബൺ ഡൈ ഓക്സൈഡ് എന്നിവയുടെ റെസൊണൻസ് സ്ട്രക്ചേഴ്സ് വരയ്ക്കുക. ഇതാണ് ആവശ്യമുള്ള റിയാക്ഷൻ പാത്വേ. നഫ്തലിൻ, ആന്ത്രസിൻ, കാർബൺ ഡൈ ഓക്സൈഡ് എന്നിവയുടെ റെസൊണൻസ് സ്ട്രക്ചേഴ്സ് ഇവയാണ്. ഇവിടെ ലഭ്യമായ വീഡിയോ കാണുക. ഇത് സ്പോക്കൺ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റിനെ സംഗ്രഹിക്കുന്നു. നല്ല ബാൻഡ്വിഡ്ത് ഇല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്. സ്പോക്കൺ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റ് ടീം സ്പോക്കൺ ട്യൂട്ടോറിയലുകൾ ഉപയോഗിച്ച് വർക്ക്ഷോപ്പുകൾ നടത്തുന്നു. ഓൺലൈൻ ടെസ്റ്റ് പാസ്സാകുന്നവർക്ക് സർട്ടിഫിക്കറ്റുകൾ നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി ഈ വെബ്സൈറ്റ് സന്ദർശിക്കുക. സ്പോക്കൺ ട്യൂട്ടോറിയൽ പ്രോജക്റ്റ് ടോക്ക് ടു എ ടീച്ചർ പ്രോജക്റ്റിന്റെ ഭാഗമാണ്. ഇതിനെ പിന്താങ്ങുന്നത് നാഷണൽ മിഷൻ ഓൺ എഡ്യൂക്കേഷൻ ത്രൂ ICT MHRD ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഈ മിഷനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇവിടെ ലഭ്യമാണ്. ഈ ട്യൂട്ടോറിയൽ സമാഹരിച്ചത് ദേവി സേനൻ, IIT ബോംബെ. നന്ദി.